ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ 1 മുതൽ VIP ദർശനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി യോഗത്തിൽ തീരുമാനം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് നിയന്ത്രണം. നിയമന തട്ടിപ്പ് കേസിൽ കയ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കുഴിക്കുഴി AMUP സ്കൂൾ മാനേജർ കോതകുളം സ്വദേശി പ്രവീൺ വാഴൂരാണ് അറസ്റ്റിലായത്. തൃശൂർ താന്യത്ത് നിന്ന് പോലീസ് ചമനെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടി പോലീസ്. ഒരിടവേളയ്ക്ക് ശേഷം മലക്കപ്പാറയിൽ വീണ്ടും കൊമ്പൻ കവാലിയുടെ വിളയാട്ടം. ജനങ്ങളുടെ ഭീതിയകറ്റാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയതായി ADM ടി മുരളി. മടക്കത്തറ കട്ടിലപ്പൂവം വാരിക്കുളത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കടപ്പുറം കറുകമാട് തെരുവുനായ ആക്രമണം. 3 ആടുകളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. വടക്കാഞ്ചേരി അകമല വനമേഖലയിലെ തെരുവുനായ് പുനരധിവാസ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. തീരദേശപാതയ്ക്കായി പുറംപോക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി കൊടുങ്ങല്ലൂർ എറിയാട് പഞ്ചായത്തിൽ സർവേ നടപടികൾ ആരംഭിച്ചു. സമരസമിതിയുടെ എതിർപ്പിനിടെ കനത്ത പോലീസ് സുരക്ഷയിലാണ് സർവേ നടപടികൾ നടന്നത്. അനിശ്ചിതകാല സായാഹ്ന ധർണ 65 ദിവസം പിന്നിട്ടു. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ 1 മുതൽ VIP ദർശനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് നിയന്ത്രണം. ഭക്തജനത്തിരക്ക് കൂടിയ സാഹചര്യത്തിൽ ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും സുഖദർശനമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ചോറൂണ് വഴിപാട് കഴിഞ്ഞ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ദർശനവും ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാടുകാർക്കുള്ള ദർശനത്തിനും നിയന്ത്രണം ബാധകമല്ല. പൊതു അവധി ദിനങ്ങളായ ജൂലൈ 13 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കുന്നതിന് ക്ഷേത്രം ഉച്ചതിരിഞ്ഞ് 3:30 തുറക്കുവാനും ഭരണസമിതി തീരുമാനിച്ചു. യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ഭരണസമിതി അംഗങ്ങളായ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, BG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. നിയമന തട്ടിപ്പ് കേസിൽ കയ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കുരിക്കുഴി AMUP സ്കൂൾ മാനേജർ വലപ്പാട് കോതകുളം സ്വദേശി പ്രവീൺ വാഴൂരിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂളിലെ അധ്യാപകരായ 7 പേർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 25 ലക്ഷം രൂപ മുതൽ അധ്യാപകരിൽ നിന്നും ഇയാൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ നിയമിക്കുകയോ നിയമനം നടത്തിയവർക്ക് ശമ്പളമോ ലഭിക്കാതായതോടെയാണ് അധ്യാപകർ പരാതിയായി മുന്നോട്ട് വന്നത്. 2012 ഇയാൾ പലരിൽ നിന്നായി പണം കൈപ്പറ്റിയിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ, SIമാരായ എൻ പ്രദീപ്, സജിപാൽ, സിയാദ്, ഷെറീഫ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ താന്യത്ത് നിന്ന് പോലീസ് ചമഞ്ഞ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി ചെട്ടിയാറ ബിനിൽ, മൂത്തുകുന്നം വടക്കേക്കര വാലത്ത് ആന്റണി റോഹൻ, ആലപ്പുഴ സ്വദേശി നിധീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പെരുങ്ങോട്ടുകര സ്വദേശി വാഴൂർ വീട്ടിൽ കൃഷ്ണദേവനെ വ്യാഴാഴ്ച രാത്രി 10 മണിക്ക് വീട്ടിൽ നിന്നാണ് കാറിലെത്തിയ 3 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസുകാരാണെന്ന് പറഞ്ഞാണ് ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. തുടർന്ന് വീട്ടുകാർ അന്തിക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അന്തിക്കാട് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം എറണാകുളം എളമക്കര പോലീസ് തടഞ്ഞ് പ്രതികളെ പിടികൂടുകയായിരുന്നു. പ്രതികളുടെ അറസ്റ്റ് അന്തിക്കാട് പോലീസ് രേഖപ്പെടുത്തി. വാഹനം വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം മലക്കപ്പാറയിൽ വീണ്ടും കൊമ്പൻ കബാലിയുടെ വിളയാട്ടം. 2 ദിവസമായി പ്രദേശത്ത് തുടരുന്ന കൊമ്പൻ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് തടഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതേ കൊമ്പൻ ഓടിച്ചതിനെ തുടർന്ന് അടിച്ചിൽത്തൊടി ഇടത്തിലെ മുതുവാൻ മുരുകസ്വാമിക്ക് വീണ് പരിക്കേറ്റിരുന്നു. മലക്കപ്പാറയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് നടന്നു വരുമ്പോഴാണ് മുരുകസ്വാമിക്കും കൂട്ടുകാരനായ സുബ്രനും നേരെ കബാലി ആക്രമിക്കാൻ പാഞ്ഞെടുത്തത്. ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്നതിനിടെ പാറപ്പുറത്ത് നിന്ന് വീണാണ് മുരുകസ്വാമിക്ക് കാലിന് സാരമായി പരിക്കേറ്റത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുരുകസ്വാമിയെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് വീണ്ടും കബാലി ആംബുലൻസ് തടഞ്ഞത്. വീണ്ടും കബാലി റോഡിലിറങ്ങിയതോടെ യാത്രക്കാരും പ്രദേശവാസികളും പരിഭ്രാന്തിയിലാണ്. ജനങ്ങളുടെ ഭീതി അകറ്റാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയതായി ADM ടി മുരളി അറിയിച്ചു. മടകത്തറ കട്ടിലപ്പുകവും വാരിക്കുളത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജനവാസ മേഖലകളിൽ കാട്ടാനകൾ ഇറങ്ങിയത്. നിരവധി വാഴകളും തെങ്ങുകളും കാട്ടാനകൾ കുത്തിമറിച്ചിട്ടു. കൊരണ്ടിപ്പുള്ളിയിൽ ഷാജിയുടെ പറമ്പിലെ 300 നേന്ത്രവാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചു. വീടുകളുടെ മുറ്റത്തുവരെ ആനകൾ എത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. കുതിരാൻപാത തുറന്നതോടെ നിരവധി ആനകളാണ് മച്ചാട് വനമേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. വാഴാനി ഡാം പരിസരത്ത് ഉൾപ്പെടെ തെക്കങ്കര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്.
കടപ്പുറം കറുകമാട് തെരുവ് നായയുടെ ആക്രമണത്തിൽ മൂന്ന് ആടുകൾ ചത്തു. കടപ്പുറം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റംല അഷ്റഫിന്റെ വീട്ടിലെ ആടുകളെയാണ് കൂടുപൊളിച്ച് നായക്കൂട്ടം കടിച്ചുകൊന്നത്. പുലർച്ചെ ബഹളം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയെങ്കിലും നായ്ക്കളുടെ കൂട്ടത്തിലേക്ക് അടുക്കാനായില്ല. പിന്നീട് നായ്ക്കളെ ഓടിക്കുകയായിരുന്നു. ഒരു ആട്ടിൻകുട്ടിയെ കാണാതായി. കറകമാടും കടപ്പുറം പഞ്ചായത്തിലെ പലയിടങ്ങളിലും തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരി അകമല വനമേഖലയിലെ തെരുവ് നായ് പുനരധിവാസ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. അനുമതി നൽകിയിട്ടില്ലെന്ന് വടക്കാഞ്ചേരി നഗരസഭ. വടക്കാഞ്ചേരി നഗരസഭയിലെ അകമലയിൽ പരിസ്ഥിതി മേഖലയിൽ ഉൾപ്പെട്ട പട്ടാണിക്കാട് വനത്തിനുള്ളിലാണ് 200 നായ്ക്കളെ സംരക്ഷിക്കുന്ന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് പുനരധിവാസ കേന്ദ്രമെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ജനവാസ മേഖലയല്ലെന്നാണ് നടത്തിപ്പുകാർ പറയുന്നത്. അതേസമയം സംരക്ഷണ കേന്ദ്രത്തിന്റെ അപേക്ഷ അനുമതിക്കായി നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിലും തീരുമാനമെടുത്തിട്ടില്ലെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം 200 തെരുവ് നായ്ക്കളെ കേന്ദ്രത്തിൽ എത്തിച്ചത് ജനകീയ പ്രതിഷേധം ഉയർത്തി. മനേകാ ഗാന്ധി MPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേന്ദ്രം ആരംഭിച്ചതെന്ന വാദം ഉയരുന്നുണ്ടെങ്കിലും ഇതേക്കുറിച്ച് അറിയില്ലെന്നാണ് നഗരസഭ വ്യക്തമാക്കുന്നത്. സംഭവം വിവാദമായതോടെ നായ വളർത്തുകാരനെ നഗരസഭയിലേക്ക് വിളിച്ചു വരുത്തി ചെയർമാൻ വിശദീകരണം തേടി. നായ്ക്കളെ അടിയന്തരമായി നീക്കം ചെയ്ത് റിപ്പോർട്ട് നൽകണമെന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് വഴിവെട്ടാനായി എത്തിയ JCBയും ടിപ്പർ ലോറിയും വനംവകുപ്പ് പിടിച്ചെടുത്തിരുന്നു. നിർദ്ദിഷ്ട സ്ഥലം വനത്തിലാണോ എന്നതിന് രേഖകൾ സമർപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരുവ് നായ്ക്കളെ വിഹാരം വന്യജീവികളുടെ സ്വതന്ത്രമായ ആവാസ മേഖല തകർക്കുമെന്ന് നാട്ടുകാർ വനംവകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. TCV ന്യൂസ് വടക്കാഞ്ചേരി. കൊടുങ്ങല്ലൂരിലെ എറിയാട് പഞ്ചായത്തിൽ നിർദ്ദിഷ്ട തീരദേശപാതയ്ക്കായി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി റവന്യൂ വിഭാഗം സർവേ ആരംഭിച്ചു. പോലീസ് സംരക്ഷണത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ സർവേ നടന്നുവരുന്നത്. തീരദേശ ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സമരങ്ങളും നടന്നുവരുന്ന എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മുതൽ കാര പുതിയ റോഡ് വരെയുള്ള 4.5 km ദൂരമാണ് സർക്കാർ ഭൂമി കണ്ടെത്താനുള്ള സർവേ ആരംഭിച്ചിട്ടുള്ളത്. നിലവിലുള്ള വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ഇരുവശങ്ങളിലുള്ളതും തീരദേശപാതയ്ക്കായി അളന്ന് അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചതുമായ സ്ഥലങ്ങളിലാണ് സർവേ നടക്കുന്നത്. സർവേ പ്രകാരം നിർദ്ദിഷ്ട തീരദേശപാതയ്ക്കായി സ്വകാര്യ ഭൂമി വലിയ തോതിൽ ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. പല ഭാഗങ്ങളിലും പാതയ്ക്കാവശ്യമായ ഭൂമി പുറമ്പോക്കിലുണ്ടെന്നാണ് സൂചന. അതേസമയം എറിയാട് പഞ്ചായത്തിലെ നിർദ്ദിഷ്ട തീരദേശപാതയുടെ അശാസ്ത്രീയമായ അലൈൻമെന്റ് പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ 65 പിന്നിട്ടു. നിരവധി കെട്ടിടങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും റോഡിനു വേണ്ടി പൊളിച്ചു നീക്കേണ്ടി വരും. പഞ്ചായത്തിലെ 4.5 km ഒഴികെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കടലോരത്തോട് ചേർന്നാണ് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെയും തീരദേശപാത കടലോരത്തോടുകൂടി തന്നെ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി സമരം നടത്തുന്നത്. TCV കൊടുങ്ങല്ലൂർ. ചേർപ്പ് ചുവൂരിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവത്തിൽ സ്ഥാപനം പൂട്ടാൻ പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സദ്യ നടന്നത്. പങ്കെടുത്തവർ പിറ്റേ ദിവസം മുതൽ ഛർദിയും വയറുവേദനയും വയറിളക്കവും ബാധിച്ച് ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ചികിത്സ തേടി. ഇതേ തുടർന്നാണ് ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. ചുവൂരിലെ ചോയ്സ് കാറ്ററിംഗ് സ്ഥാപനമാണ് ഭക്ഷണം വിതരണം ചെയ്തിരുന്നത്. DYFI പ്രവർത്തകൻ ബിലാലിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ SDPI പ്രവർത്തകന് 9 കഠിന തടവും 15,000 പിഴയും ശിക്ഷ വിധിച്ചു. ചാവക്കാട് എടക്കഴിയൂർ നാലാംകല്ല് പടിഞ്ഞാറേ ഭാഗം കിഴക്കത്തറ ഷാഫിയെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി 9 കഠിന തടവിനും 15,000 പിഴ അടയ്ക്കുവാനും ശിക്ഷ വിധിച്ചത്. കേസിലെ 1-3 പ്രതികളായ എടക്കഴിയൂർ നാലാംകല്ലം സ്വദേശികളായ തൈപ്പറമ്പിൽ മുബീൻ, പുളിക്കുവീട്ടിൽ നസീർ എന്നിവരെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. 2018 April 26 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് BJP കൌൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു.
നഗരസഭയിലെ 3 വാർഡുകളിലെ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഹിയറിംഗാണ് തടസ്സപ്പെട്ടത്. ബി ജെ പി കൌൺസിലറും നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഒ എൻ ജയദേവനെ ഒഴിവാക്കി നഗരസഭാ ചെയർപേഴ്സൺ ഹിയറിംഗ് നടത്തിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ ബി ജെ പിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നഗരസഭാ സെക്രട്ടറിയും എഞ്ചിനീയറുമാണ് ചെയർപേഴ്സന്റെ ചേംബറിൽ കരാറുകാരുടെ ഹിയറിംഗ് നടത്തിയതെന്നും വസ്തുതകൾ മനസ്സിലാക്കാതെ രാഷ്ട്രീയ ലാഭം നോക്കിയാണ് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത, വൈസ് ചെയർമാൻ വി എസ് ദിനൽ എന്നിവർ പറഞ്ഞു. ഗുരുവായൂരിലെ ലോഡ്ജി വ്യവസായത്തെ തകർക്കുന്ന ഗതാഗത പരിഷ്കരണം പുനഃക്രമീകരിച്ചില്ലെങ്കിൽ ലോഡ്ജുകൾ അടച്ചിടുന്നതടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ ബസ് സ്റ്റാൻഡിന് നിർമ്മാണത്തിനായി 2 വർഷത്തേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണത്തിൽ ലോഡ്ജുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഭക്തർക്ക് ലോഡ്ജുകളിലേക്ക് എത്താൻ കഴിയുന്നില്ല. മേൽപ്പാലം ഇറങ്ങി ഗുരുവായൂരിലേക്ക് വരുന്ന കാറുകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളെ മഞ്ജുളാൽ വഴി ക്ഷേത്രനടയിലേക്ക് വിടണം. ഇപ്പോഴത്തെ പരിഷ്കാരം പുനഃക്രമീകരിച്ചില്ലെങ്കിൽ 2 മാസം കഴിഞ്ഞു വരുന്ന ശബരിമല സീസണിൽ ഗതാഗത കുരുക്ക് കൊണ്ട് നഗരം പൊറുതിമുട്ടും. ഇപ്പോഴത്തെ താൽക്കാലിക ബസ് സ്റ്റാൻഡ് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിൽ നിന്ന് നഗരസഭയുടെ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ ഗ്രൌണ്ടിലേക്ക് മാറ്റണമെന്ന് ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി കെ പ്രകാശൻ, സെക്രട്ടറി മോഹനകൃഷ്ണൻ ഓടത്ത്, വി വി ബാബു, എം ജി ജയബാലൻ, പി വി രവീന്ദ്രൻ, ആർ വി മുഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരുവനൂലിൽ നിയന്ത്രണമിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിലിടിച്ച് അപകടം. ഇരിങ്ങാലക്കുട ഭാഗത്ത് നിന്നും വന്ന അൽ അസ എന്ന സ്വകാര്യ ബസ് കരുവനൂർ ചെറിയ പാലത്തിൽ വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണമിട്ട ഓട്ടോറിക്ഷയിലും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിലും തട്ടിയ ശേഷം എതിരെ വന്നിരുന്ന ബൈക്കിലിടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ബൈക്ക് യാത്രക്കാരനായ കരുവനൂർ തേലപ്പള്ളി സ്വദേശി കൂടാരത്തിൽ ഷൈജുവിന് പരിക്കേറ്റു. ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലം തെറ്റിയ കാലാവസ്ഥയുടെ ദുരിതങ്ങൾ കാർഷിക മേഖലയെ ദുർബലപ്പെടുത്തുമ്പോൾ ഒരു തിരുവാതിര ഞാറ്റുവേല കൂടി വന്നെത്തി. തിരുമുറിയാതെ മഴയും മണ്ണിലേക്കിറങ്ങുന്ന സൂര്യപ്രകാശവും തിരുവാതിരയെ മറ്റു ഞാറ്റുവേലകളിൽ നിന്നും പ്രസക്തമാക്കുന്ന പരമ്പരാഗത കൃഷിരീതികളെല്ലാം ഇന്ന് ഓർമ്മകൾ മാത്രമായി. പഴയകാല കാർഷിക സമ്പ്രദായങ്ങൾ പലതും പിന്തുടരുകയാണ് ചാലക്കുടിയിലെ ജൈവ കർഷകൻ തുമ്പുരുത്തി ശിവരാമൻ. ഒരു കാലത്ത് കേരളത്തിൽ സമ്പത്തിന്റെ സ്രോതസ്സായിരുന്നു കുരുമുളകും കുരുമുളക് കൃഷിയും. ഇവയുടെ ഞാറ്റുവേല എന്നുകൂടി തിരുവാതിരയ്ക്ക് ഇരട്ട പേരുണ്ട്. മറ്റ് 26 ഞാറ്റുവേലകളുടെയും ദൈർഘ്യം 13.5 ദിവസമാണെങ്കിൽ തിരുവാതിരയ്ക്ക് മാത്രം 14.5. ആർത്തലയ്ക്കുന്ന മഴയും മലവെള്ളപ്പാച്ചിലും ഇല്ലാത്ത ഈ ദിനരാത്രങ്ങളിൽ കുളങ്ങളും കിണറുകളും നിറഞ്ഞു കവിയുമായിരുന്നു. മേടപ്പുല്ലരിയിലെ അശ്വതി ഞാറ്റുവേലയോടെയാണ് പൗരാണിക കാർഷിക കലണ്ടറിന്റെ തുടക്കം. പരമ്പരാഗത കൃഷിരീതികൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ശിവരാമേട്ടൻ. കാർഷിക കലണ്ടർ ആണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. മേളമാസം 1-ാം തീയതി അശ്വതി ഞാറ്റുവേലയിൽ നിന്നാണ് തുടങ്ങുന്നത്. മിനിമം 31-ാം തീയതി വരെ ഉള്ളതായ ഒരു വർഷക്കാലം 27 ഞാറ്റുവേലകളായിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഓരോ ഞാറ്റുവേലയും 13.5 ദിവസമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. അതിൽ തുടങ്ങുന്നത് നമ്മൾ വിഷു ദിനമായ മേളം 1-ാം തീയതിയാണ് നമ്മൾ ഞാറ്റുവേല തുടങ്ങുന്നത്. അത് അശ്വതി ഞാറ്റുവേലയായിരിക്കും. പണ്ട് കാലത്ത് വിരിപ്പ് കൃഷി എന്ന് പറയുന്നതായ പൊടിവത തുടങ്ങുന്നത് വിഷുപ്പിറ്റേന്ന് വരച്ച എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരമായിരുന്നു. കാലാവസ്ഥ അതിനനുസരിച്ച് വളരെ അനുയോജ്യമായിരുന്നിരിക്കും. കൃഷിഭവനുകളും സഹകരണ ബാങ്കുകളും സംഘടിപ്പിക്കുന്ന തിരുവാതിരയാണ് ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഏക ഞാറ്റുവേല. പക്ഷേ മണ്ണൊലിപ്പ് ഇല്ലാതാക്കുന്ന പറമ്പിലെ പുല്ലുകളും മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്ന ചപ്പുചവറുകളും ഇപ്പോഴും തുമ്പുരുത്തി ശിവരാമന്റെ കൃഷിയിടത്തിൽ കാണാം. ഇതേക്കുറിച്ചും ജൈവ കാർഷിക രീതികളെക്കുറിച്ചും പറഞ്ഞുകൊടുക്കാനും ചർച്ചകൾ നടത്താനും ഈ പ്രായത്തിലും ശിവരാമേട്ടൻ തലങ്ങും വിലങ്ങും പായുകയാണ്. ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഹാർബറിലെ വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഹാർബറിലും അടിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് കന്യാകുമാരി സ്വദേശി സഹായ ലിബിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ലിറാജോ ഫൈബർ വഞ്ചി പിടിച്ചെടുത്തത്.
മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു, ഇ ആർ ഷിനിൽ കുമാർ, വി എൻ പ്രശാന്ത് കുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പിടിച്ചെടുത്ത ഫൈബർ വഞ്ചിയിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 9,700 രൂപ ട്രഷറിയിൽ അടച്ചു. കിഴിമ്പ്രം പാലപ്പെട്ടി ബീച്ചിൽ സ്ത്രീയുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 50 വയസ്സ് തൂനിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കടപ്പുറത്തടിഞ്ഞത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പാട് പോലീസും അഴീക്കോട് കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്നിര സ്ഥാപനത്തിന്റെ വിസ തട്ടിപ്പ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് AIYF ആവശ്യപ്പെട്ടു. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനവും ഈ കേസിലെ പങ്കും അന്വേഷിക്കേണ്ടതുണ്ടെന്നും പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവരുടെ സമ്പാദ്യം തിരിച്ചു നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും AIYF ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ലക്സംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തിരുന്നു. 2,50,000 രൂപയാണ് കൊടുത്തത്. അതനുസരിച്ച് 4 മാസം കഴിഞ്ഞിട്ടും വർക്ക് പെർമിറ്റ് വരാണ്ടായി. ഇപ്പോൾ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഫോൺ ഓഫായി കണ്ടു. അത് നമ്മൾ സ്ഥാപനത്തിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സ്ഥാപനം അവിടെ പൂട്ടി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അതനുസരിച്ച് നമ്മളവിടെ അവരുടെ വീട് കീഴ്ത്താണിയിലാണ്. അവരുടെ പേര് നിഷ സുനിൽ കുമാർ എന്നാണ്. ഹസ്ബൻഡിൻ്റെ പേര് സുനിൽ കുമാർ. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. ചെമ്പിപ്പറമ്പിൽ നിന്നാണ് അവരുടെ വീട്ടിൻ പേര്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് വന്ന് 1.5 മാസമായിട്ട് ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല. അവരിവിടുന്ന് പോയി. അവരുടെ വീട് പാലക്കിലാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് പേര് പാലക്കിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരിവിടുന്ന് അവിടെ ഇല്ല, ദുബായിലാണ്. അങ്ങനെ അവരുടെ മോൻ ഞങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് വന്നു. അതനുസരിച്ച് ഞങ്ങളെല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് 6 മാസം സമയം കൊടുക്കണം, എല്ലാവരുടെ ക്യാഷും തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ലോക്ക് റൂം നടത്തിപ്പിന് റെക്കോർഡ് ലേലത്തുക. മാള സ്വദേശി അഭിലാഷാണ് 1,50,55,555 രൂപയ്ക്ക് ക്ലോക്ക് റൂം നടത്തിപ്പ് ലേലത്തിൽ പിടിച്ചത്. ഇതിനു പുറമെ ഈ തുകയുടെ 18% GST കൂടി അടയ്ക്കണം. ഇത് ഏകദേശം 28 ലക്ഷം രൂപയോളം വരും. 3 വർഷത്തേക്കാണ് ടെൻഡർ ചെയ്തിട്ടുള്ളത്. അടുത്ത ഓരോ വർഷം ഈ തുകയുടെ 5% വീതം തുക കൂടുതൽ അടയ്ക്കണം. ഒരു ജോഡി ചെരുപ്പിന് 2 രൂപയും, സ്മാർട്ട് ഫോണിന് 10 രൂപയും, സാധാ ഫോണിന് 5 രൂപയും, ബാഗിന് 10 രൂപയും, ലേഡീസ് ഹാൻഡ് ബാഗിന് 5 രൂപയുമാണ് ദേവസ്വം നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. SSLC സേ പരീക്ഷാഫലം വന്നതോടെ എരുമപ്പെട്ടി സർക്കാർ സ്കൂളിന് ചരിത്ര വിജയം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ ആദ്യമായി 100% വിജയം കൈവരിച്ച് ചരിത്രം കുറിച്ചു. 2023-24 അധ്യയന വർഷത്തിൽ ആകെ 589 പേരാണ് പരീക്ഷ എഴുതിയത്. ആദ്യ ഫല പ്രഖ്യാപനത്തിൽ 11 പേർ പരാജയപ്പെട്ട് 98.13% വിജയം കൈവരിച്ചിരുന്നു. തുടർന്ന് 11 പേരും സേ പരീക്ഷ എഴുതി വിജയിച്ചാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്. 50 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ഉം 20 പേർ 9 A+ഉം കരസ്ഥമാക്കി. ചരിത്ര വിജയത്തെ തുടർന്ന് അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. എരുമപ്പെട്ടി സ്കൂളിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. വാർഡ് മെമ്പർ MK ജോസ്, മുൻ പ്രധാന അധ്യാപകൻ KP വാസുദേവൻ, പ്രധാന അധ്യാപിക ബീന സി ജേക്കബ്, PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ, MPTA പ്രസിഡന്റ് ഷീബ രാജേഷ്, സ്റ്റാഫ് സെക്രട്ടറി KH റജീന, OSO സെക്രട്ടറി KA ഫരീദലി എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ കിണറിൽ നിന്ന് ശബ്ദമുയരുന്നത് ആശങ്കയ്ക്കിടയാക്കി. ഇരിങ്ങിയപ്പുറം കാരയിൽ രാജന്റെ ഉടമസ്ഥതയിലുള്ള കിണറിൽ നിന്നാണ് വലിയ ശബ്ദവും ഇതോടൊപ്പം വലിയ തോതിൽ വെള്ളം പൊങ്ങുകയും കിണറിലെ വശമിടിഞ്ഞു താഴുകയും ചെയ്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അനുഭവപ്പെട്ട ഭൂമികുലുക്കത്തിന് ശേഷമാണ് ഇത്തരം പ്രതിഭാസം അനുഭവപ്പെട്ടതെന്ന് രാജൻ പറഞ്ഞു. 22 വർഷം പഴക്കമുള്ള കിണറിൽ ഇതുവരെ സ്വാഭാവികമായി ഒന്നും കണ്ടിരുന്നില്ല. വെള്ളത്തോടൊപ്പം ചെളിയും പൊങ്ങിവരുന്നതിനാൽ വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. റോഡരികിൽ നിന്നും വീണുകെട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകി വെള്ളറക്കാട് സ്വദേശിനിയായ യുവതി മാതൃകയായി. വെള്ളറക്കാട് സ്വദേശിനി വടക്കേ തലക്കൽ വീട്ടിൽ സീന ചാർളിക്കാണ് കഴിഞ്ഞ ദിവസം കുന്നുകുളം ട്രഷറിയുടെ സമീപത്തെ റോഡിൽ നിന്നും 3.25 പവനോളം തൂക്കം വരുന്ന സ്വർണമോതിരം ലഭിച്ചത്. കുന്നുകുളം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച സ്വർണമോതിരം പിന്നീട് ഉടമ പെരുമ്പലാവ് സ്വദേശി പാലാട്ട് വീട്ടിൽ ശ്രീരാജിന് കൈമാറി. കുന്നുകുളം SI സുകുമാരൻ, ASI സൗദാമിനി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, രഞ്ജിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സീന ചാർളി ശ്രീരാജിന് മോതിരം കൈമാറിയത്. ആളൂർ RMHS സ്കൂളിൽ യോഗാദിനം ആളൂർ സബ് ഇൻസ്പെക്ടർ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ്, PTA പ്രസിഡന്റ് MV രാജീവ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ പ്രശാന്ത് P രാജൻ, കായിക അധ്യാപകൻ അരുൺ അരവിന്ദാക്ഷൻ, നിമ്മി വർഗീസ്, റോസ്മേരി എന്നിവർ നേതൃത്വം നൽകി.
മണ്ണുത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലോക സംഗീത ദിനവും അന്താരാഷ്ട്ര യോഗാ ദിനവും സമുചിതമായി ആഘോഷിച്ചു. വീണ വിദ്വാൻ അനന്തപത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബാബു മാനിശ്ശേരി, അധ്യാപകരായ ശ്രുതി, ലെറ്റീഷ, മഞ്ജുഷ എന്നിവർ പങ്കെടുത്തു. വീണ വിദ്വാൻ അനന്തപത്മനാഭൻ, തബലിസ്റ്റ് കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീതാർച്ചനയും നടന്നു. ചെറുപ്രായത്തിൽ തന്നെ യോഗ ജീവിതചര്യയാക്കിയ വിദ്യാർത്ഥിയാണ് സി വി അർജുൻ. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ അർജുൻ ദേശീയ അന്തർദേശീയ യോഗ മത്സരങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. വടക്കാഞ്ചേരി കുമ്പളയങ്ങാട് തെക്കേക്കര ചാഴിക്കുളം വീട്ടിൽ വിജയന്റെയും സുനിതയുടെയും മകനാണ് അർജുൻ. 7 വയസ്സ് മുതലാണ് അർജുൻ യോഗ അഭ്യസിച്ചു തുടങ്ങിയത്. കളരി ആശാനായ പിതാവിന്റെ കീഴിൽ കളരി അഭ്യസിച്ചിരുന്ന അർജുൻ കുണ്ടന്നൂർ മദർ ഓഫ് ഡിവൈൻ ലവ് സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യോഗയിലേക്ക് തിരിഞ്ഞത്. സ്കൂൾ അധ്യാപിക ഷീബ ബെന്നിയാണ് യോഗയിലെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ചത്. സ്പോർട്സ് യോഗയാണ് ഇപ്പോൾ പരിശീലിക്കുന്നത്. അയ്യന്തോൾ സ്കൂൾ ഓഫ് യോഗയിലെ അധ്യാപകനായ ബെന്നി കൊള്ളന്നൂരാണ് നിലവിലെ പരിശീലകൻ. നമ്മളിപ്പോൾ ചെയ്യുന്നത് സ്പോർട്സ് യോഗയാണ്. യോഗ പലതരത്തിലുണ്ട്. യോഗ മെഡിറ്റേഷൻ രീതിയിലുള്ള യോഗയുണ്ട്. അത് നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാൻ ചെയ്യുന്നത് സ്പോർട്സ് യോഗയാണ്. കോമ്പറ്റീഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് യോഗയാണ്. യോഗ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. കാരണം യോഗ നമ്മുടെ ഹെൽത്തിനും കാര്യങ്ങൾക്കും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ യോഗയുടെ ഒരു ഇഷ്ടം എല്ലാം കൂടി തുടർന്നു കൊണ്ടുപോകാനാണ് താല്പര്യം. 8 വയസ്സ് മുതൽ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയ അർജുൻ 2018 ദേശീയ തലത്തിൽ സ്വർണ മെഡൽ കരസ്ഥമാക്കി. ഈ വർഷം ശ്രീലങ്കയിൽ നടന്ന ഇന്റർനാഷണൽ മത്സരത്തിൽ വെള്ളി മെഡൽ ലഭിച്ചതും വലിയ നേട്ടമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ 2019 മുതൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുവാൻ ആരംഭിച്ചു. 3 വർഷം സംസ്ഥാന തലത്തിൽ തുടർച്ചയായി സ്വർണ മെഡൽ നേടിയിട്ടുണ്ട്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ അർജുൻ പഠനത്തിലും മിടുക്കനാണെന്ന് തെളിയിച്ചു. ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള അർജുൻ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ അർജുൻ. കേച്ചേരി നദീതട രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് തോളൂർ പഞ്ചായത്തിൽ ആരംഭം കുറിച്ചു. പദ്ധതിയുടെ പ്രാരംഭഘട്ടമായി ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, കർഷക പ്രതിനിധികൾ എന്നിവർക്കായി പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ച പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിലെ മേഖലാ കാര്യാലയം അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മി കെ എം പദ്ധതി വിശദീകരിച്ചു. കേച്ചേരി നദിയുടെ വൃഷ്ടി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ജലസ്രോതസ്സുകൾ പഠനങ്ങൾക്ക് വിധേയമാക്കി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ രൂപീകരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ, പഞ്ചായത്ത് സെക്രട്ടറി വി ലേഖ, കൃഷി ഓഫീസർ റിയ ജോസഫ്, ഭൂവിനിയോഗ ബോർഡിലെ പ്രോജക്ട് സയന്റിസ്റ്റുമാരായ ഹരിത എം എസ്, മെൽവിൻ ബാബു എന്നിവർ സംസാരിച്ചു. തലമുറകൾ കൈമാറിയ നാടൻപാട്ടിന്റെ ഈണവും താളവുമായി അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ആവേശം പകർന്ന് സംഗീത ദിനാചരണം. നാടൻ പാട്ടെഴുത്തുകാരനും ഗായകനുമായ രമ്യത്തിനാവനും രമേശ് കരിന്തലക്കൂട്ടവും സംഘവുമാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് സംഗീത പെരുമഴ ഒരുക്കിയത്. നാടൻപാട്ടുകളുടെ പഴമയും തനിമയും കുട്ടികൾക്ക് മുന്നിൽ വിശദീകരിച്ച ശേഷമാണ് ആട്ടവും പാട്ടും തുടങ്ങിയത്. ചടങ്ങിൽ രമ്യത് രാമന്റെ പ്രഥമ കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം സിനിമാ സംവിധായകൻ വിനോദ് ലീല, സംഗീത സംവിധായകൻ ബിബിൻ അശോക് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സ്കൂൾ മാനേജർ കെ ആർ ഉണ്ണിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VM താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക US ജയലക്ഷ്മി, PK കിട്ടൻ, MK കൃഷ്ണകുമാർ, സജീവ് മുരിയാട്, സുജൻ പൂപ്പത്തി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 6ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 23-24 തീയതികളിൽ ഇരിങ്ങാലക്കുട കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 23ാം തീയതി ലയൺസ് ഹാളിൽ പ്രതിനിധി സമ്മേളനത്തോടെ തുടക്കമാകും. 24ന് രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ KM ആന്റണി, VV ശശികുമാർ, CS ഗോപാലകൃഷ്ണൻ, KP പ്രേംജൻ, EJ ക്ലീറ്റസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ലോക സംഗീത ദിനത്തിൽ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ സംഗീതരംഗത്ത് 65 വർഷം പിന്നിടുന്ന കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ പ്രദീപ് അഷ്ടമിച്ചിറയെ ആദരിച്ചു. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ആദരം ഉദ്ഘാടനം ചെയ്തു. തരംഗ പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഇ ആർ രഘുനാഥ്, തരംഗ സെക്രട്ടറി സുധി, കലാഭവൻ വിജയൻ മല്ലാൻ, പ്രദീപ് പുലാനി തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ചാളൂർ പഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറിയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി യോഗാ ദിനം ആചരിച്ചു. ചാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എൻ ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ ടി വി പുഷ്പ, കെ വി ഇന്ദുലാൽ, രമ്യ ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും അന്തിക്കാട് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി യോഗാ ദിനം ആചരിച്ചു. യോഗ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി എസ് സുജിത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം രഞ്ജിത് കുമാർ, സെക്രട്ടറി സി എ വർഗീസ്, ഡോക്ടർ പി ജെ ജിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ 34 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കോൺഗ്രസ് പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തോമസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ജീഷ്മ സുജിത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ മുഖ്യാതിഥിയായിരുന്നു. പെരുങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിന് സമീപത്തുള്ള മസ്ജിദിന്റെ മുൻവശത്തായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ മുറിച്ച് കൂട്ടിയിട്ട മരത്തടികൾ ഒരു വർഷം കഴിഞ്ഞിട്ടും മാറ്റിയില്ലെന്ന് ആക്ഷേപം. റോഡരികിലെ തണൽമരം വീഴാറായതിനെ തുടർന്നാണ് അധികൃതരെത്തി മുറിച്ചത്. കഷ്ണങ്ങളാക്കിയ മരം മസ്ജിദിന്റെ മുൻവശത്ത് റോഡരികിലായി അട്ടിയിട്ട് അധികൃതർ മടങ്ങുകയായിരുന്നു. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും മരത്തടികൾ എടുത്തു മാറ്റിയിട്ടില്ലെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മരത്തടികൾക്ക് ചുറ്റും പാഴ്ചെടികൾ വളർന്നതോടെ പാമ്പ് ഉൾപ്പെടെയുള്ള ഇടജന്തുക്കളുടെ ശല്യവുമേറി. മസ്ജിദിലേക്കും മദ്രസയിലേക്കും വരുന്നവർക്ക് ഇതുമൂലം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നതെന്നും മരത്തടികൾ നീക്കം ചെയ്യാൻ അധികൃതർ അടിയന്തര നടപടിയെടുക്കണമെന്നും മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നാലുംകൂടിയ വഴി മസ്ജിദിനോറോട് മുമ്പിലുള്ള ഒരു പി ഡബ്ല്യു ഡി വലപ്പാട് പരിധിയിൽപ്പെടുന്ന ഒരു തണൽമരമായിരുന്നു. അപ്പോൾ അത് മുറിച്ച് ഇവിടെ കുറേ നാളുകളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ മസ്ജിദിലേക്ക് വരുന്നവർക്കും അതേപോലെ മദ്രസ കുട്ടികൾക്കും ഒരു ഭീഷണിയായിട്ട്, അതേപോലെ പാമ്പുകൾ, ജന്തുക്കളെല്ലാം ചെതൽ, പുറ്റ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. പാറളം പഞ്ചായത്തും കോടന്നൂർ ആയുർവേദ മാതൃക ഡിസ്പെൻസറിയും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ അധ്യക്ഷനായി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങളായ സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, ജൂബി മാത്യു, പി കെ ലിജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ സംഗീത ദിനം സംയുക്തമായി ആഘോഷിച്ചു. അധ്യാപിക സജിത സംഗീത ദിനം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഗിരിജ, യോഗാചാര്യരായ ടി ബി വിജയൻ, അഭിനന്ദന ടി എം, സീനിയർ അധ്യാപിക ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ല സുബ്രതോ മുഖർജി അണ്ടർ 14 വിഭാഗ മത്സരത്തിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല മന്ദിർ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ അന്തിക്കാട് എച്ച് എസ് റണ്ണറപ്പായി. സമാപന സമ്മേളനം മുൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ജെ ബിജു അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് ക്ലബ് സെക്രട്ടറി പ്രസൂൺ, അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത്, കായിക അധ്യാപകരായ ശ്രീഹരി, സോണി തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംഗീത യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ സംസ്ഥാന കലോത്സവ ജേതാവ് ലക്ഷ്മി പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീൻ തേരാസ് അധ്യക്ഷനായിരുന്നു. പി ടി എ പ്രസിഡന്റ് കെ ഡി ജോസ്, അധ്യാപകരായ സിൻഡ ആന്റോ, ദീപ കെ ജി തുടങ്ങിയവർ സംസാരിച്ചു. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം എൽ പി സ്കൂളിൽ യോഗ സംഗീത ദിനം ആചരിച്ചു. യോഗാചാര്യൻ വി കെ സുനിൽകുമാർ, സംഗീതാധ്യാപിക ശരണ്യ ശ്രീദാസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സുനിൽകുമാർ, കെ സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി.
കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് പറപ്പൂർ യൂണിറ്റ് തോളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രവുമായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പറപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വി പി ജോണി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് സെനിൻ ജോസഫ്, സെക്രട്ടറി ഡാൽവിൻ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പുചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ച ബാലപദ്ധതിയുടെ ഉദ്ഘാടനം കുടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത് നിർവഹിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് അംഗം എൻ പി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ എസ് എസ് കെ ഡി പി ഒ വി ജി ജോളി, പ്രിൻസിപ്പൽ വി പ്രീത, സീനിയർ അധ്യാപിക കെ ജി ഗീത, പി ടി എ പ്രസിഡന്റ് മഞ്ജു സജി തുടങ്ങിയവർ സംസാരിച്ചു. മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് ഇ എം എച്ച് എസ് സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് വയോജന കേന്ദ്രത്തിൽ യോഗ പരിശീലനം നൽകി. അഷ്ടമിച്ചിറ പുളിയിലക്കുന്നിലെ കേന്ദ്രത്തിലാണ് വയോജനങ്ങൾക്ക് യോഗ പരിശീലനം നൽകിയത്. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റോസിലെറ്റ്, സീറ്റ് കോർഡിനേറ്റർ ഡോണൽ ഡിസിൽവ തുടങ്ങിയവർ നേതൃത്വം നൽകി. എറവ് സെന്റ് ജോസഫ് സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ ശ്രീലാൽ ശ്രീധർ, ഡോക്ടർ വീണ വിജയൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ എം സി ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ അംബുജാക്ഷിയമ്മ, വാർഡ് മെമ്പർ സി പി പോൾ, പി ടി എ പ്രസിഡന്റ് ലൈൻ ജി ടെൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. കുടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. കുടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, കവി വി കെ എം നന്ദൻ, പി ടി എ പ്രസിഡന്റ് കെ എം സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇ എം മൊയ്തുണ്ണി ഹാജിയുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ എം കെ കുഞ്ഞിമോൻ ഹാജി സർവകക്ഷി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം, മുസ്ലിം ലീഗ് കുന്നിങ്ങുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് അറഫ മൊയ്തുണ്ണി, കുന്നുകുളം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗം എം എസ് മണികണ്ഠൻ, സി പി എം കുന്നുകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ, വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരായ ജോർജ് കൊളന്നൂർ, രവീന്ദ്രൻ, പ്രദീപ് കൂനത്ത്, റഹീം കരിച്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24 കേരള ബറ്റാലിയൻ എൻ സി സിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കുട്ടനല്ലൂർ എൻ സി സി നഗറിൽ സംഘടിപ്പിച്ച ജില്ലാതല യോഗാ ദിനാചരണം ഓഫീസർ കമാൻഡിംഗ് കേണൽ ആർ എൽ മനോജ് ഉദ്ഘാടനം ചെയ്തു. സുബേദാർ മേജർ കുൽദീപ് സിംഗ്, ഹവിൽദാർ പി ആർ രജീഷ്, സുബേദാർ ഷംസുൽ റഹ്മാൻ, സി ആർ ജയറാം എന്നിവർ സന്ദേശം നൽകി. നവീകരിച്ച ഗുരുവായൂർ ക്ഷേത്രം അധ്യാത്മിക ഹാൾ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ചുമർചിത്രങ്ങളുടെ നേത്രോന്മീലനവും അദ്ദേഹം നിർവഹിച്ചു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ വി ജി രവീന്ദ്രൻ, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 6,700 രൂപ, പവന് 53,600. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോ 97,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,564, ഔൺസ് 1,18,853. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ 1 മുതൽ വി ഐ പി ദർശനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണ സമിതി യോഗത്തിൽ തീരുമാനം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് നിയന്ത്രണം. നിയമന തട്ടിപ്പ് കേസിൽ കയ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കുരിക്കുഴി എ എം യു പി സ്കൂൾ മാനേജർ കോതകുളം സ്വദേശി പ്രവീൺ വാഴൂരാണ് അറസ്റ്റിലായത്. തൃശൂർ താന്യത്ത് നിന്ന് പോലീസ് ചമഞ്ഞെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടി പോലീസ്.
ഒരിടവേളയ്ക്ക് ശേഷം മലക്കപ്പാറയിൽ വീണ്ടും കൊമ്പൻ കബാലിയുടെ വിളയാട്ടം. ജനങ്ങളുടെ ഭീതിയകറ്റാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയതായി ADM ടി മുരളി. മടക്കത്തറ കട്ടിലപ്പൂവം വാരിക്കുളത്ത് കാട്ടാനകൾ അടങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കടപ്പുറം കറുകമാട് തെരുവുനായ ആക്രമണം. മൂന്നാടുകളെ തെരുവുനായ്ക്കൾ കടിച്ചുപോന്നു. അടക്കാഞ്ചേരി അകമല വനമേഖലയിലെ തെരുവുനായ് പുനരധിവാസ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. തീരദേശപാതയ്ക്കായി പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി കൊടുങ്ങല്ലൂർ എറിയാട് പഞ്ചായത്തിൽ സർവേ നടപടികൾ ആരംഭിച്ചു. സമരസമിതിയുടെ എതിർപ്പിനിടെ കനത്ത പോലീസ് സുരക്ഷയിലാണ് സർവേ നടപടികൾ നടന്നത്. അനിശ്ചിതകാല സായാഹ്ന ധർണ 65 ദിവസം പിന്നിട്ടു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.